ഹായ് ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജ് കോലാപ്പൂരി റെസിപ്പി ചെയ്ത് നോക്കിയാലോ? ഇത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ അത്രയും രുചിയായിരിക്കും. ഇതാ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി മുളകാണ്. എന്നിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം, പൊടികൾ കരിഞ്ഞു പോവാതെ. നമുക്കിനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വറുത്തെടുത്ത മസാല നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സി ജാറിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സവാളയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതാണ്. ആദ്യം ചേർത്തത് ഒരു സവാള ഫുള്ള് ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനെല്ലാം ഡീറ്റെയിലായിട്ട് അവിടെ കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ബീൻസ് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ കറി ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനോട് ചേർത്ത് ചെയ്യാം കേട്ടോ. കത്തിരിക്കയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് ഒഴിച്ചെടുക്കാം. അതാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരു പാതി വേവിലായി വന്നിട്ടുണ്ട്. അതാ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിനി മസാല റെഡിയാക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ ആദ്യം അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ മിക്സി കഴുകിയെടുത്ത വെള്ളമാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് മസാലയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ആ ഓയില് സെപ്പറേറ്റായി വരില്ലേ, ആ സ്റ്റേജ് വരെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഓയിലൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ച ടൊമാറ്റോയും കാഷ്യൂ നട്ടും കൂടെയുള്ള പേസ്റ്റില് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തവണ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് പനീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ച് വെച്ചതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പനീർ ഒന്ന് വേവണമല്ലോ, അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഇതാ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് പെരിഞ്ചീരക പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി നാരിഞ്ഞൊന്ന് ചേർക്കുകയാണ്. ഒരു തവണ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതിനകത്തെല്ലാം ഉള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.